ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വമ്പൻ തോൽവി. 75 റൺസിനായിരുന്നു ലക്നൌവിന്റെ ജയം. ലക്നൌ ഉയർത്തിയ 177 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 14.3 ഓവറിൽ 101 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. 19 പന്തിൽ നിന്ന് 5 സിക്സിന്റെയും 3 ഫോറിന്റെയും അകമ്പടിയോടെ 45 റൺസ് എടുത്ത ആന്ദ്രെ റസലാണ് കൊൽക്കത്തയുടെ ടോപ് സ്കോറർ. റസലിനെ കൂടാതെ 12 പന്തിൽ നിന്ന് 22 റൺസ് എടുത്ത സുനിൽ നരേനും 14 പന്തിൽ നിന്ന് 14 റൺസ് എടുത്ത അരുൺ ഫിഞ്ചും മാത്രമാണ് കൊൽക്കത്ത നിരയിൽ രണ്ടക്കം കടന്ന ബാറ്റ്സ്മാൻമാർ. 3 ഓവറിൽ 19 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയ ആവേശ് ഖാനാണ് ലക്നൌ ബൌളർമാരിൽ തിളങ്ങിയത്. ജേസൺ ഹോൾഡർ 2.3 ഓവറിൽ 31 റൺസ് വഴങ്ങിയെങ്കിലും 3 വിക്കറ്റ് വീഴ്ത്തി. ബാബ ഇന്ദ്രജിത്ത് 0, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 6, നിതീഷ് റാണ 2, റിങ്കു സിംഗ് 6 എന്നിവരെല്ലാം തീർത്തും നിരാശപ്പെടുത്തി. അൻകുൽ റോയ് 0, ശിവമാവി 1, ടീം സൌത്തി 0 എന്നിവരാണ് പുറത്തായ മറ്റു താരങ്ങൾ. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ലക്നൌ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 176 റൺസ് അടിച്ചുകൂട്ടിയത്. അർദ്ധ സെഞ്ചുറി നേടിയ ഓപ്പണർ കിൻഡൻ ഡീകോക്ക്, ദീപക് ഹൂഡ എന്നിവരാണ് ലക്നൌവിനായി മികച്ച പ്രകടനം പുറത്തെടുത്തത്. ആദ്യ ഓവറിൽ തന്നെ ക്യാപ്റ്റൻ കെ എൽ രാഹുലിനെ നഷ്ടമായെങ്കിലും രണ്ടാം വിക്കറ്റിൽ ഒന്നിച്ച ഡീകോക്ക് ഹൂഡ സഖ്യം 71 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കുകയായിരുന്നു. 29 പന്തിൽ നിന്ന് 3 സിക്സും 4 ഫോറും അടക്കം 50 റൺസ് എടുത്ത ഡീകോക്കിനെ മടക്കി സുനിൽ നരേനാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത്. പിന്നാലെ 27 പന്തിൽ നിന്ന് 2 സിക്സും 4 ഫോറും അടക്കം 41 റൺസുമായി ഹൂഡയും മടങ്ങി. ഇതോടെ ലക്നൌവിന്റെ സ്കോറിംഗ് റേറ്റ് താഴ്ന്നു. ക്രുനാൽ പാണ്ഡെ 27 പന്തിൽ നിന്ന് 25 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. അവസാന ഓവറുകളിൽ തകർത്തടിച്ച മാർക്കസ് സ്റ്റോയ്നിസും ജേസൺ ഹോൾഡറുമാണ് ലക്നൌ സ്കോർ 176 എത്തിച്ചത്. സ്റ്റോനിസ് 14 പന്തിൽ നിന്ന് 3 സിക്സും 1 ഫോറും ഉൾപ്പെടെ 28 റൺസ് എടുത്തപ്പോൾ ഹോൾഡർ 4 പന്തിൽ നിന്ന് 2 സിക്സ് ഉൾപ്പെടെ 13 റൺസ് നേടി. ശോമാവി അറിഞ്ഞ 19 ഓവറിൽ ഇരുവരും ചേർന്ന് 5 സിക്സറുകളാണ് പറത്തിയത്. ആയുഷ് ബദോനി 18 പന്തിൽ നിന്ന് 15 റൺസുമായി പുറത്താകാതെ നിന്നു. തോൽവിയോടെ കൊൽക്കത്തയുടെ പ്ലേഓഫിലേക്കുള്ള സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു.